കൊടുത്തോട്ടം ഫാസ്റ്റ് ഈ ഇപ്പം ഭാര്യരുമായിട്ട് സംസാരിച്ച വിഷയത്തിൽ ഒരു 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 വ്യൂ എന്ന് പറഞ്ഞാൽ കൊടുത്തോട്ടം ഫാസ്റ്റ് കേൾക്കണം. ആ ഭാര്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നുകൂടെ ഒന്ന് ചേർക്കാം. ഈ ഓൾഡ് ടെസ്റ്റമെന്റ് തോറയല്ല എന്ന് പറയുന്ന വിചിത്രമായ ഒരു കണ്ടുപിടുത്തുക. കാരണം ഇവർക്ക് ഈ ജൂത സംസ്കാരം, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊന്നും അറിയില്ല. ചുമ്മാ അതങ്ങ് പറയുക വന്നു. നിങ്ങൾ ആദ്യം ഞങ്ങളെ ശത്രുക്കളായി കാണുന്ന മനുഷ്യരാണല്ലോ ജൂതന്മാർ, ക്രൈസ്തവരെ വ്യക്തിപരമായിട്ടല്ലോ, ഐഡിയോളജിക്കലി. അല്ലാതെ ജൂതന്മാർ ക്രിസ്ത്യാനികളെ മുഴുവൻ അവിടെ നശിപ്പിക്കുകയോ, നല്ല സൗഹൃദമാണ് അവർ തങ്ങളിൽ. സയന്റിസ്റ്റുകളൊക്കെ വളരെ യോജിച്ചാണ് നീങ്ങുന്നതും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ല സ്നേഹബന്ധം അവിടെയുണ്ട്. അല്ലാതെ വേറെ ശത്രുക്കളല്ല, പക്ഷെ അവർ ക്രിസ്ത്യാനിറ്റിയെ വിശ്വാസപരമായി അംഗീകരിക്കുന്നില്ല, അതേ ഉള്ളൂ. അപ്പം അവർ അങ്ങനെ കാണുന്ന ഒരു സമൂഹം ഉപയോഗിക്കുന്ന ബൈബിളിനെ അവർ വിളിക്കുന്ന പേര് തനാക്ക് എന്നാണ്. തനാക്ക് ഇത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് കാര്യം. തനാക്ക് എന്താ ഈ തനാക്ക്? തനാക്ക് എന്ന് പറഞ്ഞാൽ തോറ നബീം ഖിത്തുബീം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് തനാക്ക്. തോറയിലെ ത, നബീമിലെന്ന, ഖിത്തുബീമിലെ ക, അങ്ങനെ ടി എൻ കെ തനാക്ക് എന്ന് പ്രൊണൗൺസ് ചെയ്യണം. അപ്പൊ ഈ തനാക്ക് എന്നാണ് അവർ ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുന്നത്. ഞങ്ങൾ എന്തിനാണ് ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത്? വി ഹാവ് എ ന്യൂ ടെസ്റ്റമെന്റ് വിത്ത്, നമുക്കും കൂടെ നമുക്കൊരു ന്യൂ ടെസ്റ്റമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത്. അവരെന്താ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയാത്തത്? അവർക്കത് ടെസ്റ്റമെന്റ് മാത്രമാണ്. അപ്പോ അതുകൊണ്ട് അവർ വിളിക്കുന്ന പേര് തനാക്ക് എന്നാണ്, അല്ലെങ്കിൽ ബൈബിളിന്റെ ആമുഖ ഭാഗമാണത്. അതില് തനാക്ക് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന, ഞങ്ങൾ പഠിപ്പിക്കുന്ന 39 പുസ്തകമുണ്ട്. ആ 39 പുസ്തകങ്ങളെ അവർ മൂന്നായി വിഭജിച്ച് പഠിക്കുന്നു. അവരുടെ പുസ്തകത്തിൽ 24 ഉള്ളൂ. എങ്ങനെ 24? ഒന്ന് രണ്ട് രാജാക്കന്മാർ, ഒന്ന് രണ്ട് അതിന് വൃത്താന്തം എന്നെല്ലാം പറയുന്നത് അവർക്ക് മിക്സഡാണ്, ഒരുമിച്ചാണ്. ഇരമ്യാവിനോടൊപ്പമാണ് അവർ ഈ വിലാപങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ചില അറേഞ്ച്മെന്റിലെ വ്യത്യാസമുണ്ട്. അത് കണ്ടന്റിൽ വ്യത്യാസമില്ല, ആ കണക്കിൽ വ്യത്യാസമില്ല. അതിൻ്റെ 39 പുസ്തകം 24 പുസ്തകത്തിൽ കൃത്യം മേറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരതിനെ തനാക്കെന്ന് വിളിക്കും. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 വോളിയം ബുക്ക്, ഉൽപ്പത്തി കുറപ്പാട്, ലേവ്യ സംഖ്യ, ആവർത്തനം. പിന്നെ വരുന്ന ബുക്കുകൾ നബീം എന്ന് പറയുന്നിടത്ത്, തോറ കഴിഞ്ഞ അതിനെ തോറ, തോറയ്ക്കാണ് ഇവർ ഈ തൗറത്ത് എന്ന് പറയുന്നത്. നബീം എന്ന് പറഞ്ഞാൽ പ്രവാചക പുസ്തകങ്ങൾ. ഈ പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ ഗ്രേറ്റ് പ്രോഫറ്റ്, മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ മാത്രമല്ല, അക്കാല ചരിത്രം വിവരിക്കുന്ന ദിനവൃത്താന്തവും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകവും ഇതോട് ചേർത്താണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? കാവ്യപുസ്തകങ്ങളാണ്. അതിനെ ശരിക്കും നമ്മൾ കാവ്യപുസ്തകം, പോയറ്റിക്കൽ ബുക്ക് എന്ന് പറയും. അവർ ശരിക്കും പറയുന്നത് മെഗിലോത്ത്. മെഗിലോത്തിനകത്ത് വരുന്ന സംഗതി ശരിക്കും ജ്ഞാന സാഹിത്യമാണ്, വിസ്ഡം ലിറ്ററേച്ചറാണ്. അപ്പൊ കാരണം കവിതകൾ എക്കാലഘട്ടത്തിലും ഉയർന്ന ഭൗതിക നിലവാരം പുലർത്തിയതാണ്. അതുകൊണ്ടാണ് അവയെ ജ്ഞാന സാഹിത്യം, വിസ്ഡം ലിറ്ററേച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കിടപ്പ്. അപ്പൊ ഇത് മൊത്തം കൂടെ ഉണ്ട്. ഇനി അടുത്തത്, യേശുക്രിസ്തുവിന് 600 കൊല്ലം മുമ്പ് തന്നെ ഈ പുസ്തകങ്ങൾ ക്രോഡീകരിച്ചു, പുനഃക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുമുമ്പേ പുസ്തകമുണ്ട്, പക്ഷെ ക്രോഡീകരിച്ച എസ്രാശാസ്ത്രി അത് ക്രോഡീകരിക്കാൻ കാരണം ഇവരൊരു 70 കൊല്ലം ബാബിലോണിൽ പ്രവാസികളായി പോയി. ഈ പ്രവാസികളായി പോകുമ്പോഴവരുടെ കയ്യിൽ ഈ പുസ്തകങ്ങളുണ്ട്. അതിനാ പറയുന്നത് ഞാന് ഇരമ്യാവിന്റെ പ്രവചനം വായിച്ചു എന്ന് ആര് പറഞ്ഞു? ദാനിയേല്. ആ പ്രവചനം വായിച്ചിട്ട് ഞങ്ങളുടെ അടിമത്തത്തിന്റെ കാലഘട്ടം 70 വർഷം എന്ന് ഗ്രഹിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അവരോട് കൂടെ ഈ പുസ്തകമുണ്ട്, ഏതെങ്കിലും രൂപത്തിൽ അതുണ്ട്. അപ്പൊ ഇത് തിരികെ വരുമ്പോഴേക്ക് ഈ പുസ്തകങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്ത് എസ്രാശാസ്ത്രി. ആ എസ്രാശാസ്ത്രി ന്യായപ്രമാണ സംബന്ധിയായ വിഷയങ്ങളിൽ അഗാധ പണ്ഡിതനായിരുന്നു. ക്രിസ്തുവിന് 600 കൊല്ലം മുമ്പാണ് ഇത് നോക്കണം. അപ്പൊ ഇത്രയും ചെയ്ത ശേഷം ഈ കൃതികളെല്ലാം ക്രോഡീകരിച്ച ശേഷം ഇത് ഈ പുസ്തകങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ഗ്രീക്കിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു, ഗ്രീക്കിലേക്ക്. അതിനാണ് നമ്മൾ LHS അഥവാ സെറ്റ് വചൻ്റെ എന്ന് പറയുന്നത്, ഓൾഡ് ടെസ്റ്റമെന്റിന്റെ കംപ്ലീറ്റ് പരിഭാഷ. ഈ പരിഭാഷയാണ് പുതിയ നിയമകാലത്ത് സാധാരണ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്. കാരണം ഗ്രീക്ക് മനുഷ്യൻ അറിയത്തുള്ളൂ, ഹീബ്രു അങ്ങനെ ഉപയോഗത്തിലില്ല. എങ്കിലും ഹീബ്രു ബൈബിൾ ഉണ്ട്, യേശു ഉപയോഗിച്ചിട്ടുണ്ട്, ഈ തനാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ദേവാലയത്തിലെ വായനയ്ക്ക് ഈ സെറ്റ് വചൻ ഉപയോഗിക്കുന്ന പതിവില്ല, ഗ്രീക്ക് പരിഭാഷ എടുക്കില്ല. എന്നാൽ ദേവാലയത്തിലെ വായനയ്ക്ക്, സിനഗോഗിലെ വായനയ്ക്ക് കൃത്യം എടുക്കുന്നത് ഈ പറയുന്ന തനാക്ക് തന്നെയാണ്, ഹീബ്രു വേർഷനാണ്. ഗ്രീക്ക് എടുക്കുന്നത് പബ്ലിക് പ്രീച്ചിങ്ങിനാണ്. പബ്ലിക് പ്രീച്ചിങ്ങിനും പബ്ലിക് പ്രബോധനത്തിനും അപ്പോസ്തലന്മാർ എടുത്തേക്കുന്നൊക്കെ ഇതാണ്. കാരണം അവർക്ക് ഗ്രീക്കേ അറിയത്തുള്ളൂ, പുറത്തോട്ടുള്ള മനുഷ്യർക്ക്. അപ്പൊ ഇത് രണ്ടുമുണ്ട്. ഇത് രണ്ടുമുള്ളതിന്റെ മേന്മ പറയാം. ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു തിരുത്തൽ വരുത്താൻ ആർക്കും കഴിയില്ല, രണ്ട് പരിഭാഷകളൊക്കെയാണ്. ഇപ്പൊ ആട് ജീവിതം എന്നൊരു പുസ്തകമുണ്ട്, അല്ലെങ്കിൽ ഖസാക്കിന്റെ ഇതിഹാസമുണ്ട്. ഈ ഖസാക്കിന്റെ ഇതിഹാസം ഇംഗ്ലീഷിലുണ്ട്.
അതിന്റെ ഏത് പതിപ്പിലാണ് നമ്മൾ തിരുത്തു വരുത്തുന്നത്, എന്ത് തിരുത്താൻ വരുത്താൻ പറ്റുന്നത്, ഓദർ അറിയാതെ എന്ത് തിരുത്തു വരുത്താൻ പറ്റും, പബ്ലിഷർ അറിയാതെ, അല്ലെങ്കിൽ ഈ പുസ്തകം മുഴുവൻ പബ്ലിഷേഴ്സ് പിൻവലിക്കണം, പബ്ലിഷേഴ്സ് മുഴുവൻ പുസ്തകങ്ങളും 1000 കോപ്പി അടിച്ച് 1000 കോപ്പിയും തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിച്ചത് മുഴുവൻ നശിപ്പിച്ചിട്ട് ഒന്നേ തുടങ്ങണം എന്ന് പറഞ്ഞ പോലെ ബൈബിളിന്റെ പ്രതികള് എല്ലായിടത്തേക്കും വിതരണം ചെയ്യപ്പെട്ടു, വിനിമയം ചെയ്യപ്പെട്ടു. കേരളത്തിൽ വരെ വന്നു കഴിഞ്ഞു ഈ തനാക്ക് വായിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവര് ഒരു കാര്യം പറയുമ്പോൾ ചരിത്രത്തിലെ ഇത്തരം വസ്തുതകളെയും ന്യായങ്ങളെയും കണ്ണിച്ചിട്ട്, ഞാൻ ഈ പറയുന്നതെല്ലാം കണ്ണിച്ചിട്ടാണ് ഈ അക്ബർസായി ബുക്ക് നിന്നിട്ട് ആളുകളെ പറയണ്ടേ, ഈ പാവപ്പെട്ട മദ്രസ പിള്ളേരെല്ലാം വഴി തെറ്റിക്കാതെ ഇവരെയൊക്കെ കണ്ണിച്ചിട്ട് പറ കൊടുത്തോട്ടം കള്ളം പറയുന്നു, അയാൾ പറയുന്ന ഉള്ളൊന്നും സംഭവമില്ല, അതിനെങ്ങനെയാണ് സാധിക്കുന്നത്, സെറ്റ് ഏജന്റ് അന്നില്ല എന്നൊക്കെ പറയണ്ടേ, അതൊക്കെ പണ്ടേ കത്തിപ്പോയി എന്നല്ലേ പറയണ്ടേ. ഇതങ്ങനെയല്ല, ഇനിയും കേട്ടോ, ഇതെല്ലാം പാലായനം ചെയ്ത് മനുഷ്യൻ പല വഴിക്ക് പോയിട്ട് തിരിച്ചു വന്നവരും ഈ സമ്പൂർണമായ ഓൾഡ് ടെസ്റ്റമെന്റ് കിട്ടി എന്നുള്ള അടുത്ത കാലത്ത് ഏതാണ്ട് 300 വർഷമൊക്കെ പഴക്കമുള്ള ഏത് കർത്താവ് യേശുക്രിസ്തുവിന് 300 കൊല്ലം കഴിഞ്ഞുള്ള റിട്ടേൺ കൈയെടുത്ത് പ്രതി, അത് യഹൂദന്മാരുടെ വക്കലും തന്നെ കിട്ടുന്നുണ്ട്, അങ്ങനെ എത്ര എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്, അതിലെല്ലാം പുസ്തകങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്, അവരുടെ ജീവിത രീതി പ്രതിപാദിക്കുന്ന ഇതര പുസ്തകങ്ങളുണ്ട്, ചാവുകട ചുരുളതൊക്കെ നിങ്ങൾ നെറ്റ് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അവിടെ കൃത്യം ഇതെല്ലാം കിട്ടും. ഇതൊന്നും മനസ്സിലാക്കാതെ വന്നിട്ട് അതല്ല ഇന്നുള്ളത്, എന്ന് ഇന്നുള്ളത് എന്നുണ്ടായി എന്നാ പിന്നെ പറയണ്ടേ, ഇത് ഇടയ്ക്ക് എവിടെ വെച്ച് ആൾക്കാർ ഉണ്ടാക്കിയതാണ്. അപ്പൊ പഴയ സാധനം എന്ത് ചെയ്യും, അത് എവിടെ പോയി, ഇദ്ദേഹം തന്നെ പറയാം യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഇതല്ല ഉള്ളത്, നിങ്ങളിൽ ഇരിക്കുന്ന വഴി നിയമം അല്ല ഉള്ളത്, പിന്നെ ഏതാണ്, ഇതിന് എന്ത് പറ്റിയെന്ന് പറയണ്ടേ, കാരണം ഇതൊരു കൃതിയാണ്, മറ്റൊരു വസ്തു പോലെയല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതിയ രേഖ നമുക്ക് തിരുത്താം, ഇപ്പൊ ഒരു ഫിത്തിയിൽ കോറിയിട്ടിരിക്കുന്ന രേഖ തിരുത്തുന്ന പോലെയാണോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ, അത് ഒരു മതഗ്രന്ഥത്തിൽ കിടക്കുകയാണ്. ആ മതത്തിന് പല വേർഷനുണ്ട്, മതവിശ്വാസികൾ തമ്മിൽ അടിയുണ്ട്. അപ്പൊ ഇവരുടെ പോലും ഇങ്ങനൊരു വാദമില്ല. ഇനി ഞാൻ തിരുത്തിയതിനോട് ബൈബിളിന്റെ ഒരു വേർഷൻ തിരുത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു കഥ പറയാം, അതുകൂടെ പറഞ്ഞു നിർത്താം. എന്റെ കഴിഞ്ഞ യോഹന്നാന്റെ സുവിശേഷ ക്ലാസ്സിൽ ഞാനിത് പറയുന്നുണ്ട്, ഈ സാമരിറ്റൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്, ഈ ശമരിയര് പഞ്ചഗ്രന്ഥം തിരുത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയവരാണ് ഓൾഡ് ടെസ്റ്റമെന്റ്. കാരണം അവരൊരു കൃത്രിമ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അല്ലെന്നും അതുപോലെ തന്നെ യെരുസലേമിലല്ല യഥാർത്ഥ ആലയ ആരാധന നടന്നതെന്നും ഇസഹാക്കിനെ ബലിയർപ്പിച്ച ഇടം മോറിയാമലയല്ലെന്നും ഒക്കെ പറഞ്ഞ് സാമരിറ്റൻ പെൻഡറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തു. അത് പക്ഷേ ഒത്തിരി പ്രതികൾ അപ്പുറത്തുള്ളത് ഇവരുടെ പരാജയമായി. കാരണം എന്താ, ജൂതന്മാരുടെ വക്കൽ 100 കണക്കിനല്ല 1000 കണക്കിന് പ്രതി ഇരിക്കുകയാണ്. ഇവിടെ കുറെ പുസ്തകത്തിൽ തിരുത്തി കഴിഞ്ഞാൽ ആ തിരുത്തൽ വിജയിക്കില്ല എന്ന തെളിവാണ് സാമരിറ്റൻ പെൻഡറ്റൊക്കെ. ഇനി ബാബിലോണിയൻ പെൻഡറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഈ അക്ഷരങ്ങളിലുള്ള വ്യത്യാസമാണ്, അല്ലാതെ ആശയപരമായിട്ട് ഈ പറയുന്ന ഒരു കാര്യവും അതിനകത്തില്ല, വ്യത്യാസം അതിനകത്തില്ല. അപ്പൊ ഇതൊന്നും അറിയാതെ ഇവരിത്ര നാളും പറഞ്ഞൊരു പല്ലവി, അവരത് മദ്രസ കൊണ്ട് പറഞ്ഞ് തീർത്തിരുന്നെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയാണല്ലോ ഇവിടെ വരുന്നവർ കക്ഷികളെല്ലാം പറയല്ലോ, നിസോ ഒക്കെ ഇവിടെ വന്നിട്ട് പറയല്ലോ മാറ്റം ഉണ്ടാക്കി, തിരുത്തലുണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി, അത് ഈ ക്ലബ് ഹൗസിലോട്ട് കയറുന്നതോടെ തീർന്നു. കാരണം നിങ്ങൾക്ക് തെളിവ് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ന്യായങ്ങളെ കണ്ണിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മുഹമ്മദിന്റെ സാക്ഷ്യപത്രം കൊണ്ടുവരാൻ പറ്റില്ല, അള്ളാന്റെ സാക്ഷ്യപത്രം കൊണ്ടുവരാൻ പറ്റില്ല, അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഈ അറിയാൻ പാടില്ലാത്ത കാര്യം വെറുതെ വന്നിങ്ങനെ പറയരുത്. ഇസ്മായിൽ ഒരു കാര്യത്തിൽ ബോധവാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇവിടെ 1400 വർഷമായിട്ട് ഇസ്ലാം നടത്തിയ പ്രബോധനങ്ങളിൽ ബൈബിളിനെ കുറിച്ച് അവർ നടത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിനെങ്കിലും ബോധ്യപ്പെട്ടല്ലോ, അത് ഞങ്ങളുടെ ക്ലബ് ഹൗസ് ചർച്ചകളുടെ വിജയമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. തീർച്ചയായിട്ടും ഇസ്മായിലിനെ പോലുള്ള ആളുകളുമാണ് ഇനി വരാനിരിക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും. കാരണം ഞങ്ങൾ നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു, എന്ത് ഭക്ഷിക്കുന്നു, എങ്ങനെ പ്രചരിപ്പിക്കുന്നു, എന്ത് കല്യാണം കഴിക്കുന്നു, ഇത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അഭിപ്രായം ചോദിച്ചാൽ പറയും, ഞങ്ങൾക്കത് ആവേശപൂർവ്വം കണ്ണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അത് ഉണ്ടായി വന്നപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ സ്വസ്ഥതയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി ഇല്ലാ കഥകൾ ക്രിസ്ത്യാനിത്വത്തിന്റെ മീതെ അടിച്ചേൽപ്പിച്ച് അതിനും അപ്പുറത്തേക്ക് ആക്ഷേപത്തിന്റെ ഒരു സ്വരവും തലവും ഒക്കെ അതിന്റെ പിന്നിൽ സൃഷ്ടിച്ചപ്പോ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നു. ആ പ്രതികരണം ഞങ്ങൾ തുടരുന്നു, അത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഇസ്മായിൽമാർ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസ. അത് എത്രത്തോളം വിജയിക്കുന്നറിയില്ല, കാരണം 1400 വർഷത്തെ അതര ചർവണം നിങ്ങൾ വെറുതെ ചവച്ചു തുപ്പിയത് പിൻവലിക്കണ്ടേ, അതിനൊരു കോംപ്ലക്സ് നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങൾ സത്യത്തോട് നീതി പുലർത്തുന്നെങ്കിൽ നിങ്ങൾ ഈ അക്ബർ സാഹിബിനോടും നിങ്ങളുടെ കൂട്ടുകാരോടും തിരിച്ചു ചോദിക്കണം, അക്ബർ സാഹിബേ അല്ലെങ്കിൽ ഈ അമാനി മൗലവിയൊക്കെ നിങ്ങൾ ഇത് എവിടുന്ന് പഠിപ്പിച്ചു, നിങ്ങൾ ഇത് ആരാണ് പഠിപ്പിച്ചത്, മുഹമ്മദ് പറഞ്ഞോ ഖുറാൻ പറഞ്ഞോ ഏത് ചരിത്രം, ഇതാ ക്രിസ്ത്യാനികൾ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ പോയിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നെങ്കിലും കുറഞ്ഞ വശം പറയും. ഇതിനാണ് നിങ്ങൾ ഇനിയുള്ള കാലത്ത് തയ്യാറാവേണ്ടത്. ഓക്കെ, ഞാനൊരു ഒരു രണ്ട് കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. അല്ല, വേദത്തിന്റെ പിന്നെ ആധികാരികതയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ബൈബിൾ തിരുത്തി ബൈബിൾ കൈകടന്ന് നടത്തിയതൊക്കെ ഈ വാസ്തവത്തിൽ ഈ ഇസ്ലാം മത പണ്ഡിതന്മാരാണ്. പഴയകാലങ്ങൾ അവരത് പറയത്തില്ലായിരുന്നു. അള്ളാഹുവോ മുഹമ്മദോ ജബ്രീലോ ഒന്നും പറയാത്ത കാര്യങ്ങളാണ് ഇവരിങ്ങനെ കെട്ടിയെഴുതെന്ന് പറയുന്നത്. ബൈബിൾ എഴുതപ്പെട്ട് ബൈബിൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ വചനത്തിൽ നിന്നും
ഈ അതായത് വിശുദ്ധ ഗ്രന്ഥത്തോട് ആരെങ്കിലും കൂട്ടിയാൽ കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തുകയും ഈ പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും എന്നുള്ള അസന്നിഗ്ധമായ പ്രസ്താവനയോട് കൂടിയാണ് ബൈബിൾ അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല ഈ പ്രസ്താവന ബൈബിളിന്റെ ബൈബിളിൽ 4-5 സ്ഥലത്തുണ്ട്. ഈ ഗ്രന്ഥത്തെ പിന്നെ തകിടം പറിക്കരുത്, ഇത് നീക്കം ചെയ്യരുത്, ഇതിനോട് നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം, ഇതിനോട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ പ്രമാണത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഇത് തിരുത്താൻ പാടില്ല എന്നുള്ളതായ പരാമർശങ്ങൾ 5 സ്ഥലത്ത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നൂറ്റാണ്ടുകളായി ഇതിങ്ങനെ നിലനിൽക്കണമെന്നാൽ ഇതിനെ ഉല്ലംഘിച്ചുകൊണ്ട് ചില പിന്നെ കൈകടത്തലുകൾ യഹോവാ സാക്ഷിക്കാരെന്ന് പറയുന്ന ആ ടീമുകൾ നടത്തിയിട്ടുണ്ട്. അത് അവര് അവരുടേതായ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ മൂലകൃതിയിലൊക്കെ തന്നെ അത് അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുക, അവരുടേതായ ഇഷ്ടത്തിന് അവർ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം പുതിയ ലോക ഭാഷാന്തരം എന്ന് പറയുന്ന യഹോവാ സാക്ഷിക്കാരുടെ ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റും ഓൾഡ് ടെസ്റ്റ്മെന്റും പരിശോധിക്കൂ, അതിനകത്തൊക്കെ ഒരുപാട് കൃത്രിമങ്ങളൊക്കെ കാണിച്ചു. പക്ഷെ അവരോടുള്ളതായ സന്ദേശം ഈ വെളിപ്പാട് പുസ്തകം 22:18 വാക്യമാണ്. ദൈവം അവരെ ന്യായം വിധിക്കും, ദൈവം അവരെ വിസ്തരിക്കും, അവരെ വിചാരണ ചെയ്യും, തമ്പുരാൻ അവരെ വിടത്തില്ല. ഇതാണ് വേദപുസ്തകം സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്ക് പരാമർശിക്കാനുള്ള പറയാനുള്ളത്. എന്നാൽ ഇസ്ലാമിന്റെ ഗ്രന്ഥമായ ഖുറാനെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് കേട്ടോ, 15:91 പറയുന്നത് അവർ ഖുറാനെ കണ്ടം കണ്ടങ്ങളാക്കി മാറ്റിക്കളഞ്ഞു എന്ന് അള്ളാഹു വിലപിക്കുക. എങ്ങനെയുണ്ട്? ഈ സാധനം ഇറക്കിക്കൊടുത്ത ആള് തന്നെ മുകളിലിരുന്നുണ്ട്, അല്ല വെള്ളത്തിന്റെ മുകളിലായിരിക്കുന്നത്, മുകളിലല്ല, മുകളിലാണ് ഇവർ ആരോപിക്കുന്ന. പണ്ട് ബുദ്ധനെ ഏഷ്യയുടെ വിളക്കെന്ന് ബുദ്ധമത വിശ്വാസികൾ ആരോപിച്ചത് പോലെ അള്ളാഹു അങ്ങ് ആകാശത്തിന്റെ മണ്ടക്കാണെന്ന് ഇവർ ആരോപിക്കുന്നതാണ്. ഖുറാൻ രംഗം തന്നെ അള്ളാഹു ആകാശത്തിന്റെ മുകളിൽ പാർക്കുന്നു എന്നില്ല, പക്ഷെ വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഈ ചെങ്കടലിലോ അല്ലെങ്കിൽ സൗദി അറേബ്യൻ കടലിലോ ഉള്ളതായ ജലത്തിന്റെ പ്രതലത്തിൽ കസേരയിട്ടുകൊണ്ട് പുള്ളി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാലും അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം ഈ കരയിലേക്ക് ഇറക്കി കൊടുത്ത കിതാബാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഖുറാനെ അവർ ഖണ്ഡങ്ങളാക്കി മാറ്റി. മറ്റൊരു പരാമർശം, മറ്റൊരു പരിഭാഷയിൽ പറയുന്നത് ഖുറാനെ വ്യത്യസ്ത തട്ടുകളാക്കി അവർ മാറ്റിയെന്നാ പറയുന്നത്. ആരാ മാറ്റിയത്? ഈ മുസ്ലിങ്ങളാണ്, ഈ മുഹമ്മദിന്റെ അനുയായികള്. അതിനകത്ത് ആടുനിന്ന് പോയതുകൊണ്ട്, തീ കത്തിച്ച് കളഞ്ഞതുകൊണ്ട്, ഐഷ എടുത്ത് ദൂരെ കളഞ്ഞതുകൊണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ട് അള്ളാഹ് പറയുകയാണ് ഖുറാനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി അവർ മാറ്റി കേട്ടോ. അപ്പം സ്വന്തം പുസ്തകം തിരുത്തിയെന്ന് ഈ പുസ്തകത്തിന്റെ കർത്താവായ അല്ലെങ്കിൽ ഈ പുസ്തകം ഇറക്കിക്കൊടുത്തതായ അറബിദേവൻ പറയുമ്പോൾ തന്നെ അതിൽ കൂടിയതായ ഒരു സംഭവം ഈ ലോകത്തുണ്ടോ? അതുകൊണ്ട് മുസ്ലിങ്ങളെ, നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പുസ്തകത്തെ കുറിച്ചുള്ളതായ വിശദീകരണവും പഠനവുമാണ് നിങ്ങൾ നടത്തേണ്ടത്. എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു? ഞാൻ അതിന്റെ തഫ്സീറുകൾ പലതും പരിശോധിച്ചപ്പോൾ തന്നെ അവര് എന്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ചെണ്ട് പറയാണ്, ബൈബിളിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് പറയുന്നു ഈ ഖുറാനെ വ്യത്യസ്ത തട്ടുകളാക്കി എന്ന് പറയുന്നത് ഈ അള്ളാഹുടെ കിതാബിനെ കുറിച്ചാണ് പറയുന്നത്, ബൈബിളിനെ കുറിച്ചല്ല. തോറയെ കുറിച്ചോ ഇഞ്ചിലിനെ കുറിച്ചോ സബൂറിനെ കുറിച്ചല്ല, മറിച്ച് മുഹമ്മദിനെ ഇറക്കി കൊടുത്തു എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് വ്യത്യസ്തങ്ങളായ കഷ്ണങ്ങളാക്കി കൊണ്ടുപോയത്, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട രീതി ഓരോ കഷ്ണവും കൊണ്ടുപോയി, ഓരോരുത്തർ കൊണ്ടുപോയി. അപ്പൊ ഇതാണ് നിങ്ങളുടെ പുസ്തകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പരാമർശം. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബൈബിളിനകത്തേക്ക് പ്രവേശിച്ച് ബൈബിൾ തിരുത്തി തിരുത്തിയും ദയവായിട്ടും കരഞ്ഞു വിലപിക്കരുത്. ബൈബിളിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിന് തിരുത്താൻ കഴിയത്തില്ല. മാത്രമല്ല നിങ്ങൾ തിരുത്തൽവാദവുമായിട്ട് വന്ന നിങ്ങളുടെ പുസ്തകം കൊണ്ട് തന്നെ ബൈബിളിന്റെ ആധികാരികതയെ ഞങ്ങൾ തെളിയിക്കും. കാരണം ഈ ഖുറാനിൽ എങ്ങും തന്നെ ഒരു വാക്യത്തിൽ പോലും ഈ തോറ അല്ലെങ്കിൽ തൗറാത്ത് ഇഞ്ചിൽ സബൂർ എന്ന് പറയുന്നതായ വിശുദ്ധ ബൈബിൾ തിരുത്തപ്പെട്ടു എന്നോ അതിനകത്ത് കൈകടത്തി എന്നോ പറയുന്ന ഒരു പരാമർശമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചോ ഞാൻ നിർത്താം. ഈ ബൈബിളിനെ കുറിച്ച് പറയുന്നത് തോറ എന്ന്, ഇഞ്ചി എന്നത് സബൂർ എന്നാണ്. ഇത് തോറാത്ത് തൗറാത്ത് എന്ന് പറഞ്ഞാൽ പഴയ നിയമമാണെന്ന് അമാനുപൗരവിയും, ഇഞ്ചിൽ എന്ന് പറഞ്ഞാൽ പുതിയ നിയമമാണെന്ന് കൂട്ടനാട് കൃത്യമായി പറയുന്നത്, ഇവരെല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഇഞ്ചിയിലും തൗറാത്തും എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ബൈബിൾ അല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ പണ്ഡിതന്മാരെ കൊണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രഹരിക്കും, മനസ്സിലായോ? അതുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ അള്ളാഹുവിനോ അല്ലെങ്കിൽ ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ആർക്കും തന്നെ ബൈബിൾ തിരുത്തിയെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ബൈബിൾ തിരുത്തിയെന്ന് പറഞ്ഞെങ്കിൽ ഇസ്ലാമിന് നിലനിൽപ്പുള്ളൂ. കാരണം ഇസ്ലാമിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്
എല്ലാ തത്വസംഹിതകളെയും എല്ലാ പ്രമാണങ്ങളെയും നശിപ്പിക്കണം, നശിപ്പിച്ചുവെങ്കിൽ മാത്രമേ ഇസ്ലാമിന് നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഇസ്ലാമിന്റെ പ്രമാണം സമൂഹത്തിന് നൽകി ആ പ്രമാണത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു ജനതയെ ഒരുക്കുക എന്നുള്ളതല്ല, മറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രമാണങ്ങളെയും നശിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിന് നിലനിൽപ്പുള്ളത്. എന്നാൽ അതിവിടെ വിലപ്പോകത്തില്ല എന്ന് അപ്പോളജിസ്റ്റുകൾ പറയുന്നു. ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് സ്വന്തം കിതാബ് ഘട്ടം ഘട്ടമാക്കി മാറ്റിയതിനെ കുറിച്ച് നിങ്ങളൊരു അന്വേഷണം വെക്കുക, നിങ്ങളുടെ പണ്ഡിതന്മാരെ വെച്ച് നിങ്ങൾ അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് അള്ളാഹു കരയുന്നത്? അള്ളാഹു നിലവിളിക്കുന്നതിനാണ്, അള്ളാഹു പരിതപിക്കുന്നതിനാണ്. അയ്യോ, അവർ ഖുർആനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി എന്ന് പറയാൻ കാരണമെന്ത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ. അങ്ങനെ ഒരു പരാമർശം നിങ്ങൾക്ക് ബൈബിളിൽ കാണിച്ചു തരാവോ? ഇല്ല, നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ബൈബിളിന്റെ പരിശുദ്ധിയും ആധികാരികതയും കഴിഞ്ഞ ആ സഹസ്രാബ്ദങ്ങളായി ഇവിടെ നിലനിൽക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകൾക്ക് രക്ഷ എന്ന് പറയുന്നത് ബൈബിളിലൂടെയാണ്, ക്രിസ്തുവിലൂടെയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ വേറെ മാർഗമില്ല എന്നും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഈ ഖുറൈശി ദേവനെ എടുത്ത് ദൂരെ കളഞ്ഞ് മുഹമ്മദിന്റെ പ്രത്യയശാസ്ത്രത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ പാതയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അതായത് കഴിഞ്ഞ ചില ദിവസങ്ങളിലെ പഠനത്തില് മറ്റുള്ള ആളുകൾക്കും പ്രയോജനപ്പെടുന്ന ഒന്ന് രണ്ട് ചില റെഫറൻസുകൾ ഞാനൊന്ന് തരാം. ബൈബിളിലാണ്, അത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് കുറിച്ചെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇടുക, കമന്റായിട്ട് എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് എഴുതിയിട്ടാലും നല്ലതാണ്, റെഫറൻസ് ഇട്ടാൽ മതി. അതായത് ഇസ്ലാമിക സമൂഹത്തിലെ ദാവാ പണ്ഡിതന്മാര് അവരുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ ഇടയിൽ ചിലവാകാതെയും വന്ന ചില അവകാശവാദങ്ങളുടെ ബൈബിൾ വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇവർ ക്ലെയിം ചെയ്യുമ്പോൾ അതിലെ ദൗർബല്യം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം, പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ കാര്യം, ആവർത്തനം 18:15-20 അത് ഒന്ന് കമന്റ് ഇടാൻ കൊള്ളാം. ആവർത്തനം ബാക്കി എഴുതാൻ സമയം ഇല്ലായിരിക്കും. ഡ്യൂട്രോണമി ചാപ്റ്റർ 18:15-20 പറയുന്ന പ്രവാചകൻ മുഹമ്മദ് ആണെന്ന വാദം ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതാണ്. രണ്ടാമത്തെ വാദം യെശയ്യാ 29:12 ഐസയാ ചാപ്റ്റർ 29:12 ഇവിടെ പറയുന്ന അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുവനെ കുറിച്ച് പറയുന്നു. ഇത് മുഹമ്മദാണ്, മുഹമ്മദിന്റെ 40 അത് നിറവേറിയതാണ്. മൂന്നാമത്തെ വചനം ഐസയാ ചാപ്റ്റർ 42:1-4 ആണ്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഈ പറയുന്ന ദൈവദാസൻ മുഹമ്മദാണ് എന്നാണ് അവിടുത്തെ അവരുടെ വാദം. ഇനി യെശയ്യാ പ്രവചനം 21:7, അത് ഈരണ്ടായി വരുന്ന ഒട്ടകപ്പടയെ കാണുമ്പോൾ അവൻ അതീവ ശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ, ഒട്ടകപ്പടയുടെ ഒപ്പം വരുന്നത് മുഹമ്മദാണ്, മുഹമ്മദും കൂട്ടരുമാണ് വരുന്നത്. 21:7. ഇനി ആവർത്തനം 33:2, സീനായിൽ നിന്ന് വരുന്നു പരിശുദ്ധൻ, പാറാനിൽ നിന്ന് വിളങ്ങി എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ മോശ സേയിരിൽ നിന്ന് വന്നു, സേയിരിൽ നിന്ന് വന്നത് മോശ, സേയിരിൽ നിന്ന് സീനായിൽ നിന്ന് വന്നത് മോശ, സേയിരിൽ നിന്ന് വന്നത് യേശു, പാറാനിൽ നിന്ന് വന്നത് മുഹമ്മദ്. ഇവർ മൂന്നും പ്രവാചകന്മാരാണ്. ഇതാണ് അടുത്ത വാദം. ഇനി അടുത്തത് ഹബക്കുക്ക് 3:3, പരിശുദ്ധൻ പാലായനം ചെയ്തു എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ പാലായനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഹിജറയാണ്, 622 ഹിജറയാണെന്നാണ് വാദം ചെയ്യും വാദഗതി. ഇനി അടുത്തത് കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കുന്നു, സംഘത്തിന് 54:6. അവിടെ പറയുന്നത് ബാക്ക താഴ്വര, അത് ബാക്ക എന്ന് ഹീബ്രുവിലുണ്ട്. ഇവിടെ പറയുന്ന ബാക്ക ശരിക്കും മക്കയാണ് എന്നാണ് അടുത്ത വാദം. അതിലൂടെ കടക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ചാണ്, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തപ്പോൾ അവർ കരഞ്ഞ കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, 54:6. ഇനി യെസക്കിയേൽ 24:16, കണ്ണിന് ആനന്ദമായവൻ എന്നൊരു പ്രയോഗമുണ്ട്, അതിന് മഹ്മദ് എന്നൊരു പ്രയോഗമാണ്. ഇത് തന്നെ ഉത്തമ യുഗത്തിലും കണ്ടിട്ടുണ്ട്, ഞാൻ ആ റെഫറൻസ് വിട്ടുപോയി. അപ്പൊ 24:16 എസ്കേലി പറയുന്ന മഹ്മദ്, അത് എബ്രായ വാക്ക് മുഹമ്മദിനെ കുറിക്കുന്നു. ഇനിയാണ് രസം, പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 15:26 സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യത്തിൽ മുഹമ്മദാണ്. അത് പാരാക്ലിറ്റോസ്, അതിന് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് വരേണ്ടത്. ശരിക്കും വരേണ്ടത് പെരിക്ലൂട്ടോസ് എന്ന് വരേണ്ടതാണ്, പക്ഷെ നമ്മൾ അത് പാരാക്ലിറ്റോസ് എന്നാക്കി ക്രിസ്ത്യാനികൾ തിരുത്തിയെന്നാണ്. അതായത് ശ്രദ്ധിക്കണം, പാരാക്ലിറ്റോസ് ആശ്വാസപ്രദൻ എന്നാണ് നമ്മൾ ആക്കിയത്. ശരിക്കും വരേണ്ടത് പെരിക്ലൂട്ടോസ്, അർത്ഥം എന്താ? സ്തുതിക്കപ്പെട്ടവൻ. സ്തുതിക്കപ്പെട്ടവൻ എന്ന് വരേണ്ട പദം ക്രൈസ്തവർ തിരുത്തിയതാണ് പാരാക്ലിറ്റോസ് എന്ന്.
അങ്ങനെയാണെങ്കിൽ ഇത് തിരുത്തേണ്ടത് 570 ശേഷമാണ്, മുഹമ്മദ് ജനിച്ച ശേഷം. കാരണം ഇങ്ങനെ ഒരാൾ ക്ലെയിം ചെയ്യുമ്പം നമുക്കങ്ങ് തിരുത്തിയേക്കാന്ന് പറഞ്ഞ് തിരുത്തണമല്ലോ. ഇതാണ് അടുത്ത വാദം. ഇനി മാർക്കോസ് 1:7 ബലമേറിയ മനുഷ്യൻ, ബലമേറിയവൻ, അത് മുഹമ്മദാണ്, ബലം കൂടിയ ആള്. ഇനിയും യോഹന്നാൻ 1:19-22 വരെ വായിക്കുമ്പോൾ ആ പ്രവാചകൻ, അതൊരു പ്രയോഗമുണ്ട്. അതായത് നമ്മുടെ യോഹന്നാൻ പറയുന്നില്ലേ, ഞാന് മറ്റേ എന്താ പറയാ, എലിയാവല്ല, ഇരമ്യാവല്ല, ആ പ്രവാചകനുമല്ല. അപ്പൊ ആ പ്രവാചകൻ എന്ന് പറയുന്നത് മുഹമ്മദാണ്. ഇനി വളരെ രസകരമായ ഒരു കാര്യമുണ്ട്, അത് ഭയങ്കര തമാശയുടെ അത്യുച്ചകൂടി നിൽക്കുന്ന ഭാഗമാണ്. യോഹന്നാൻ 14:30 അതിൽ കാണുന്ന എന്തറിയോ, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യമില്ല, ഇത് മുഹമ്മദാണ്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലോകത്തിന്റെ പ്രഭു മുഹമ്മദാണ്. പക്ഷേ ഞങ്ങൾ ഇത് അംഗീകരിക്കുക, അതിനൊരു സാധ്യതയുണ്ട്, വലിയൊരു സാധ്യതയുണ്ട്. പക്ഷെ ഇതിലെ ഒരു വലിയ അവാകത, ഇതെവിടെയും ഇപ്പൊ ഞാൻ 13 ബൈബിൾ വാക്യങ്ങൾ കാണിച്ചു. ഈ 13 ബൈബിൾ വാക്യങ്ങളെ എവിടെയും ഉദ്ധരിച്ച് മുഹമ്മദോ പരമകാരുണ്യവാനായ അള്ളാഹുവോ ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം ഉരിയാടുന്നില്ല എന്നുള്ള വലിയൊരു അവാകത അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഈ കാവഡ്യങ്ങളെ ക്രൈസ്തവർ കരുതിയിരിക്കണം. ഇതിലെ ഏവൻ വന്നാലും ആദ്യം ചോദിക്കേണ്ടത് മുഹമ്മദ് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. രണ്ട്, മുഹമ്മദിനെ ഒന്നാമൻ മുഹമ്മദാണല്ലോ, രണ്ട് അള്ളാഹു. അപ്പോ അള്ളാഹു എന്തുകൊണ്ട് പറഞ്ഞില്ല, ഖുറാനിൽ എന്തുകൊണ്ട് കാണുന്നില്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരക്ഷരം സംസാരിക്കാൻ അനുവദിക്കരുത്. ഇതിനൊരു ഉത്തരം എന്താ, ബാക്കിയൊക്കെ പോട്ടെ, ബാക്കി നമുക്ക് സംസാരിക്കാം. കാരണം ആ ചോദ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് കടക്കാനുള്ള ശേഷിയുള്ള ഒറ്റ പണ്ഡിതനും 1400 ഇസ്ലാമിക ചരിത്രത്തിൽ പിറവി കൊണ്ടിട്ടേയില്ല. ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാം, ഞങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ ഞങ്ങളുടെ മുഴുവൻ വാദങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് കീഴടങ്ങാം, നിങ്ങൾ പറയുന്ന പോലെ പോകാം. ഇത് വലിയൊരു ഒരു സ്നേഹബുദ്ധിയാലുള്ള ചലഞ്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്രതാ ജൽപ്പനം നിർത്തുക. ഞാൻ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് വേണ്ടി വായിക്കുന്നു. നിങ്ങൾ ഇത് തെറ്റിപ്പോകില്ല, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ മുസ്ലിം സഹോദരന്മാര് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ഇത് തെളിവും കൊണ്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഈ വൃതാ ജൽപ്പനം ഉപേക്ഷിക്കുക. കാരണം എന്നിട്ട് ഈ കൂടെ പറയും തെറ്റിയതാണെന്നും പറയും, അത് അവസരവാദത്തിന്റെ കൊടുമുടി എന്ന് പറയുന്നത്. ഞാൻ വാക്യങ്ങൾ ഒന്നിനെ പറയാം. ആവർത്തനം 18:15-20 പറയുന്ന പ്രവാചകൻ, അത് മുഹമ്മദാണ് എന്നവരുടെ വാദം. രണ്ട്, യെശയ്യാപ്രവചനം 29:12 അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ മുഹമ്മദാണ്, അത് 40 നിറവേറി. 3, യെശയ്യാ 42:1-4 പറയുന്ന ദൈവദാസൻ മുഹമ്മദാണ്, ഭാരം വഹിക്കുന്ന, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഇത് മുഹമ്മദാണ്, യേശു അല്ല. യെശയ്യാ 21:7 പറയുന്ന ഒട്ടകപ്പട നബിയും കൂട്ടരുമാണ്, അതായത് മറ്റേ ഹിജ്റ ആ സംഭവമാണ്. ഇനി ആവർത്തനം 33:2 സീനായിൽ നിന്ന് വരുന്നത് മോശ, സെയിരിൽ നിന്ന് വരുന്നത് യേശു, പാറാനിൽ നിന്ന് വരുന്നത് മുഹമ്മദ്. ഇതാണ് അടുത്ത അവകാശം. ഇനി ആ 6 സൂചന സങ്കീർത്തനം 54:6 കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. സങ്കീർത്തനം 54:6 ഇവിടെ പറയുന്ന ബാക്ക താഴ്വര ശരിക്കും മക്കയാണെന്നാണ് പറയുന്നത്. ഇനി ഹബക്കുക്ക് 3:3 പരിശുദ്ധൻ പാലായനം ചെയ്തു, അത് 622 AD സംഭവിച്ചു. കാരണം ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര. ഇനി Ezekiel 24:16 കണ്ണിന് ആനന്ദമായവൾ എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ മഖ്മദ് എന്ന് കാണുന്ന എബ്രായ വാക്ക് മുഹമ്മദിനെ കുറിക്കുന്നു. ഇത് തന്നെ ഉത്തമയത്തിലുള്ള, ഞാൻ റെഫറൻസ് വിട്ടുപോയി, നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ എഴുതിയിടാം. യോഹന്നാൻ 15:26 പറയുന്നു സത്യാത്മാവ്, അത് മുഹമ്മദാണ്. ഇനി 10 നമ്മൾ തിരുത്തിയത്, നമ്മൾ തിരുത്തി എന്ന് പറയുന്നത് അതെന്നറിയോ, പാരാക്ലിറ്റോസ് എന്നല്ലായിരുന്നു വരേണ്ടത്, പെരിക്ലൂട്ടോസ് എന്ന് വരണമായിരുന്നു ഗ്രീക്കിലെ. നമ്മളെല്ലാം ചേർന്ന് പാരാക്ലിറ്റോസ് എന്ന് മുഹമ്മദ് ജനിച്ച ശേഷം ക്രിസ്ത്യാനികൾ ആരോ തിരുത്തി. അപ്പൊ തിരുത്താത്തത് ആരുടെയും കയ്യിലുണ്ടോന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നുമില്ല, നമ്മൾ അങ്ങനെ കഥയിൽ ചോദ്യമില്ലല്ലോ, ചോദിക്കരുത്. അപ്പോ അത് ഒരു അടുത്ത വാദം. ഇനി എന്താ പറയുക, മാർക്കോസിന്റെ സുവിശേഷം 1:7 പറയുന്ന ബലമേറിയവൻ മുഹമ്മദാണ്, അതും ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ പറയും മാർക്കോസ് എഴുതിയതാണ്, യേശു എഴുതിയതല്ല, യേശുവിൻ്റെ ഇഞ്ചിയിലല്ലെന്നും പറയും. അത് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കല്ലാതെ രക്ഷയില്ല. അല്ലെങ്കിൽ തൊലിക്കെട്ടിയെ മാനിക്കുക എന്നൊരു കാര്യമുണ്ട്, അതുകൂടെ ഉണ്ട്, അങ്ങനെങ്കിലും ഉണ്ട്. മാർക്കോസിന്റെ സുവിശേഷമാണ്, അല്ലാതെ യേശുവിന്റെ സുവിശേഷം അല്ലെന്നും പറയും. പക്ഷെ മുഹമ്മദിനെ കുറിച്ച് അതിലുണ്ട്. യോഹന്നാൻ 1:19-2 ആ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, അത് മുഹമ്മദാണ്. അപ്പോഴും യോഹന്നാൻ എഴുതിയാണെന്ന് പറയും. അപ്പോഴും നമ്മുടെ ഈ തൊലിക്കെട്ടിയെ ബഹുമാനിക്കുക എന്നുള്ള സാമാന്യ ബഹുമാനം അവർക്ക് കൊടുക്കുക, ഈ പറയുന്ന ദാവാക്കാരന് കൊടുക്കുക. യോഹന്നാൻ 14:30 ഈ ലോകത്തിന്റെ പ്രഭു നബിയാണ്. ഇവിടെ തൊലിക്കെട്ടിക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ കാരണം ചാക്കോപ്പാഷ് പറയല്ലേ, വറീസം സാമ്പിൾ ഉണ്ടെ പറയാം, അവരായി ചോദിച്ചാൽ ഞാൻ തൽക്കാലം അത് നിർത്തുന്നു.